അങ്ങനെ നമ്മൾ പൂമാല ഞണ്ടുരുക്കി വെള്ളച്ചാട്ടത്തിന് താഴ്ഭാഗത്ത് നമ്മൾ എത്തിച്ചേർന്നു. അങ്ങകലെ ആ കാണുന്നതാണ് വെള്ളച്ചാട്ടം. അതിൻ്റെ അടുത്തേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. സൈഡിലൂടെ സ്റ്റെപ്പ് ഉണ്ട്, സൂക്ഷിച്ച് പോകേണ്ടതാണ്. തെന്നിക്കിടക്കുന്നതും കയറ്റം ഉള്ളതുമാണ്. അതിൻ്റെ താഴ്ഭാഗത്ത് പിന്നെ അതിൻ്റെ സൈഡിൽ കൂടെ ഏകദേശം കുറച്ചുകൂടി ഉയരത്തിൽ നിന്ന് നമുക്ക് ഈ വെള്ളച്ചാട്ടം അടുത്ത് കാണാൻ സാധിക്കും. വളരെ മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ്. നമുക്ക് അവകാശം ഈ സൈഡിലൂടെ മുമ്പോട്ട് പോകാം. ഇത് നിറച്ച് വെള്ളം ഒഴുകുന്ന സമയമുണ്ടോ? അത് എപ്പോഴാണ്, മഴയത്താണോ അതോ മഴ പെയ്യുന്ന സമയത്ത്? അല്ലാത്ത മഴക്കാലമാണെങ്കിലും അല്ലാത്ത സമയത്ത് ഇത്ര വെള്ളം ഒഴുകൂലേ? കുറഞ്ഞോണ്ടാ കൂടുകൂലേ? നന്നായിട്ട് നിറച്ചൊഴുകൂലേ? മുകളിൽ ചാട്ടം കൂടുതലുണ്ടല്ലേ? ഇപ്പം ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയോ? ഉണ്ടല്ലേ, ഉണ്ടല്ലേ. പേരെങ്ങനെയാ? നിഖിൽ. ആ, നിഖിലിൻ്റെ വീട് അടുത്താണോ? നിങ്ങളിവിടെ ഇറങ്ങി കുളിക്കുമോ? തോട്ടപ്പുഴു ഉണ്ടോ? തോട്ടപ്പുഴു ഇല്ല അല്ലേ. ആ, ഓക്കെ ഓക്കെ. ഒരു പാറയിടുക്കിൻ്റെ സൈഡിൽ കൂടെയാണ് സ്റ്റെപ്പ്. വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്, കുത്തിനെയുള്ള സ്റ്റെപ്പാണ്. ഇവിടെ കാണാൻ നല്ല രസമായ ഒരു സ്ഥലമാണ്. ഇവിടെ അങ്ങ് അകലേന്ന് ഒരു പാറയിടുക്കിൽ നിന്നാണ് വെള്ളം ചാടുന്നത്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇവിടെ കയറാൻ ഇച്ചിരി പ്രയാസമാണ്. വളരെ രസകരമായ സ്ഥലമാണ്, നല്ല രസകരമായ ഇതുണ്ട്. പാറയിടുക്കിൽ നിന്ന് വെള്ളം ചാടുന്നത് വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. ഇവിടെ സൂക്ഷിച്ച് കയറണം, അല്ലെങ്കിൽ വീഴാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ വരുമ്പോൾ മഴക്കാലത്ത് വരുവാണ് ഏറ്റവും നല്ലത്. എന്നാലേ സമർത്ഥമായ വെള്ളം ഉള്ളൂ. അതുകൊണ്ട് മഴക്കാലത്താണ് എല്ലാവരും ഇവിടെ വരുന്നത്. ഉണ്ടോ മഴത്തുള്ളികൾ ചാടിയിട്ട് പറക്കുന്നതും ഉണ്ടോ? ഉണ്ടോ ഇതിൻ്റെ അടിഭാഗത്ത് നമ്മൾ എത്തിയേ. വെള്ളച്ചാട്ടത്തിൻ്റെ ഏകദേശം അടിഭാഗത്തെത്തി. വളരെ മനോഹരം. അടുത്തോട്ട് പോകുമ്പോൾ വെള്ളം നമ്മുടെ ദേഹത്തെല്ലാം വെള്ളമാകും. ഇങ്ങോട്ട് ഇതിലേ കയറി പോകാം, അതിൻ്റെ മുകളിലെത്താം. ഇല്ല, ഈ ആദ്യ അടിഭാഗം ഒന്ന് കാണാം, എന്നിട്ട് നമുക്ക് മുകളിൽ ഇങ്ങോട്ട് കയറാം. ഇത് ഇറങ്ങുമ്പോൾ ഇച്ചിരി സൂക്ഷിക്കണം, ചെറിയ സ്റ്റെപ്പുകളാണ്. ഉണ്ടോ, ഓ എന്തൊരു രസമാണെന്നറിയോ. ഇത്രയും അടുത്തൊരു വെള്ളച്ചാട്ടം, അതിമനോഹരമായി ഉണ്ടോ കാണേണ്ട സംഭവം. നല്ല ഉയരത്തിൽ നിന്ന് ചാടുക, മേല് മുഴുവൻ മഞ്ഞ് വെള്ളവും വരുവാണ്. മഴ പെയ്യുന്ന പോലെ വെള്ളമാണ്, കടിയിട്ട് നമ്മൾ പറക്കുന്നത് കാണാം. നമുക്ക് മൊത്തം വെള്ളമാണ്, എടുത്തോട്ട് പോകാൻ വെള്ളം ഇവിടെ നനയും. ഇതാണ് ഞണ്ടുരുക്കി പൂമാല ഞണ്ടുരുക്കി വെള്ളച്ചാട്ടം. തൊടുപുഴയിൽ നിന്ന് പൂമാലയിലെത്തുക. പൂമാല ബസ് എപ്പോഴും ഉണ്ട്. അവിടെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ റോഡ് സൈഡിൽ തന്നെയാണ്, സ്വല്പം ഒരു കയറാൻ റോഡിൽ നിന്ന് കയറാനേ ഉള്ളൂ. റോഡ് നമുക്ക്
ഇവിടുന്ന് കാണാവുന്ന ദൂരമേ ഉള്ളൂ. ചുറ്റും മലകളാൽ നിറഞ്ഞൊരു സ്ഥലമാണ്. മുകളിലെല്ലാം വനമാണ്. ഇടുക്കി വനത്തിൻ്റെ ഭാഗമാണ്. ഇവിടെ ഇന്ന് ശരിക്ക് കാണാതെ എന്തോ ഇല്ല, അടുത്തോട്ട് പോയാൽ അപകടം, അതുകൊണ്ട് അടുത്തോട്ട് പോകാൻ പറ്റത്തില്ല. ഏറ്റവും അടുത്താണിത്. ഇവിടെ വെള്ളം അവിടെ നിന്ന് തുള്ളി തുള്ളിയായിട്ട് ചാടുന്നുണ്ട്. കണ്ടോ വെള്ളം വളരെ ഉയരത്തിൽ നിന്ന്, ഒരു പാറ ഇടുക്കിയിൽ നിന്ന് വെള്ളം ചാടുന്നതാണ്. അതിമനോഹരമായ ഒരു സ്ഥലമാണിത്. അങ്ങകലെ മലനിരകൾ കാണാവേ. അവിടെ ഉരുൾ പൊട്ടിയ സ്ഥലം കാണിച്ചത് ഉരുൾ പൊട്ടിയതാണ്. ഇവിടെ ഉരുൾ പൊട്ടിയത് കണ്ടോ. നല്ല കാറ്റ്. നമ്മൾ ഇന്ന് പിടച്ച് കയറുക. ഇതെല്ലാം തെന്നി കിടക്കുക, അല്ലെങ്കിൽ അടുത്ത് പോകാം.